പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ക്രിസ്തുവിനെ സ്നേഹം നിറഞ്ഞ സിബിനച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിശ്വാസ സത്യങ്ങൾ എപ്പോഴും ഏറ്റുപറയണം. ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്നുള്ള വിശ്വാസ സത്യം. രണ്ടാമതായിട്ട്, ക്രിസ്തുവാണ് ഏക രക്ഷകനെന്തും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് രക്ഷ നൽകുവാനായിട്ട് മരിച്ചവനെന്നും. പ്രിയമുള്ളവരെ, എപ്പോഴും ഏറ്റുപറയേണ്ട രണ്ട് കാര്യങ്ങൾ: ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും ക്രിസ്തുവാണ് ഏക രക്ഷകനെന്നും. ഇന്നത്തെ സുവിശേഷത്തിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് യഹൂദർ ഒരുമിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും ചിതറിയവരെ ഒരുമിച്ച് കൂട്ടാൻ തന്നെയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പല രീതിയിൽ പല കാര്യങ്ങൾ കൊണ്ട് ചിതറിപ്പോയ പല വ്യക്തികളുണ്ട്. അവരെല്ലാവരെയും ദൈവ സന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരാനും പലപ്പോഴും മുറിയപ്പെട്ട ബന്ധങ്ങളെ ഒന്നുകൂടി കോർത്തിണക്കുവാനുമാണ് ക്രിസ്തു മരിച്ചത്. പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ചിന്തയും ഇതുതന്നെയാണ്: കർത്താവേ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ ചിതറിപ്പോയിട്ടുണ്ട്. നീ മരിച്ചത് ആ ബന്ധത്തെ ഒന്നുകൂടി ഉറപ്പിക്കുവാനാണ്. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മുറിയപ്പെട്ട ബന്ധം ഒന്നുകൂടി ഒരുമിച്ച് ചേർക്കപ്പെടുവാനും ഇനിയുള്ള ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട മകനായി മകളായി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന്. ആകയാൽ ഇന്നത്തെ ദിവ്യബലിമതിയെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും പശ്ചാത്തപമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്നും, ഒരു പുതിയ ഹൃദയവും ചൈതന്യവും നൽകി ദൈവത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി വിശ്വാസപൂർവ്വം ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. ആമേൻ. പ്രിയമുള്ളവരെ, ഈ ദിവ്യബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വാഴക്കൂട്ടത്തിൽ ഔസോ മറിയം, പെട്ടിപ്പറമ്പിൽ ജോസഫ് നിർമ്മല, ചക്കാലക്കൽ ജൂലി, ആന്റണി പുളിക്കൽ, സിസിലി ആന്റണി, മാളിയക്കൽ ജോർജ്, ട്രീസ, എൽസി തോമസ്, ചാടിപ്പറമ്പിൽ വർക്കി, റോസി ആന്റണി, കാച്ചപ്പള്ളി ബാബു, മറിയം, ആനി. നിയോഗങ്ങൾ സമർപ്പിക്കുന്നവർ: പഞ്ഞിക്കാരൻ ജോയി അലക്സാണ്ടർ. വിശുദ്ധ മിഖായേൽ മാലാഖിയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്നു. പുളിക്കതറ ഗിൽബർട്ട് അവരുടെ കുടുംബവും മാതാവിൻ്റെ സ്തുതിക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവർ: ഇമ്മാനുവൽ ആന്റണി പാറശ്ശേരി, കണിച്ചുകുന്നത്ത് പുഷ്പി റാഫേൽ. ഇമ്മാനുവലിനും പുഷ്പി റാഫേലിനും ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും. വിശുദ്ധ മിഖായേൽ മാലാഖിയുടെ സംരക്ഷണവും ഏറ്റവും സ്നേഹപൂർവം നേരുന്നു. പ്രിയ സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങളിൽ കൊണ്ടാടുന്നതിന്
നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനികായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ക്രിസ്തുവിൽ നവജന്മം കൊണ്ട് എല്ലാവരെയും അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവുമാക്കിയല്ലോ അങ്ങ് കൽപ്പിക്കുന്നവ ഗ്രഹിക്കുവാനും ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നിത്യതയിലേക്ക് വിളിച്ചിറക്കുന്ന ജനത്തിന് ഹൃദയങ്ങളുടെ വിശ്വാസവും ഭക്തകൃത്യങ്ങളും ഒന്നാക്കി തീർക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്തെ ഇസ്രായേലിൻ്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനി ഒരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല, രണ്ടു രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ലേച്ഛ പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാം കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാനുണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന ജനതകൾ അറിയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് നമ്മെ പാലിക്കും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും
ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ബലിഷ്ഠകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശിഷ്ട ദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും. യുവാക്കളും വൃദ്ധരും സന്തോഷിച്ചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവായ യേശു ക്രിസ്തുവെ, ആനന്ദമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശു ക്രിസ്തുവെ, ആനന്ദമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ വന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ബരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ബരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്കു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹയ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ഗാ
പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, പാപപരിഹാരം ചെയ്തുകൊണ്ട് അങ്ങേ കൃപയ്ക്ക് ഞങ്ങളെ അർഹരാക്കുകയും നിത്യമായ വാഗ്ദാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഉപവാസത്തിന്റെ ദാനങ്ങൾ അങ്ങേക്ക് സ്വീകാര്യമായി ഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കർത്താവേ. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഏകമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉദ്ധാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു എന്നത് സുവിദിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രാപവം ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സർവം ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദപരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ ആ താടം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപദ്ധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിക്കായേൽ മാലാഖയോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ
ഞങ്ങളുടെ പാപങ്ങളെല്ലാത്തിൻ്റെയോ അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കാൻ പാർത്ത് അങ്ങേ തിരുവലം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂഭിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഒ എൻ്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കളങ്ങിയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂഭിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരമപരിശുദ്ധ ശരീര രക്തങ്ങളുടെ പോഷണം വഴി അങ്ങ് ഞങ്ങളെ പോറ്റുന്നത് പോലെ ദൈവിക പ്രകൃതിയുടെ പങ്കാളികളായി തീർക്കുവാൻ മഹിമ പ്രതാപവാനായ അങ്ങയോട് ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. സ്വസ്തി സ്വർലോകരാ.